السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله، أما بعد. رب زدنا علما وحلما وفهما وعقلا وحفظا وإيمانا كاملا، رب تمن بالخير والسعادة. بخمان الله ഫത്തുഹുൽ മുഈൻ സബഖിലെ ബഹുമാനികളെ, അഹ്ലുൽ ബൈത്ത് പണ്ഡിതന്മാർ, മുതഅല്ലിമീങ്ങൾ, ക്ലാസ് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന മഞ്ഞ സഹോദരിമാർ, വസ്വിയത്തിൻ്റെ ബാബ് നാം പഠിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ തന്നെയാണ് ഇന്നലെയും ഇനിഞ്ഞാന്നും ഒക്കെ മനസ്സിലാക്കിയത്. അതിലും പ്രധാനം എന്ന പോൽ ഉള്ള ഒരു പാരഗ്രാഫ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. കാരണം ഇത് അധികവും നമ്മുടെ നിത്യ ജീവിതത്തിൻ്റെ ഈ പ്രയാണത്തിൽ ബന്ധപ്പെട്ടു വരുന്ന ഒരു വിഷയമാണ്. പല കുടുംബങ്ങളിലും നാടുകളിലും മഹല്ലുകളിലും ഒക്കെ ചർച്ച വരലും തർക്കം ഉണ്ടാവാറും കുടുംബങ്ങൾ അകലിലും ആങ്ങളെ പെങ്ങളെ പെങ്ങൾ ആങ്ങളെയെ ആങ്ങളെയുടെ പെങ്ങളുടെ ഭർത്താവ് ആങ്ങളുടെ പേരിലും മിണ്ടാതെ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം ഇതാണ്. കാരണം ഉപ്പയോട് ഉമ്മയോട് എല്ലാവർക്കും നല്ല സ്നേഹവും ബഹുമാനവും ഉണ്ടാവും. എന്നാൽ ചിലവർക്ക് ചിലപ്പോൾ ചില കൂടുതൽ സ്നേഹവും ബഹുമാനവും ചില കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവാം. അത് ഉഹ്റവിയായ കാരണങ്ങൾ കൊണ്ടാണെങ്കിൽ അതിന് കുഴപ്പമില്ല, പക്ഷെ എന്നാലും അത് പ്രകടിപ്പിക്കാൻ പാടില്ല ഇവരുടെ ഇടയിൽ. അത് മറ്റൊരു ദിശയിൽ അവർക്ക് കൊടുക്കാമെന്നാണ്. എന്നാൽ ദുന്യവിയായ വിഷയത്തിൽ എല്ലാവരെയും ഒരുപോലെയാണ്. എന്നാൽ ഹറാമുകളിൽ മാത്രം മുഴുകുന്ന ഒരു മകനാണ് അല്ലെങ്കിൽ മകളാണെങ്കിൽ അവർ നമ്മുടെ സമ്പത്ത് കൊണ്ട് ദുർവിനിയോഗം ചെയ്യുന്നു കണ്ടാൽ പിന്നെ അവിടെ നമ്മൾ സ്റ്റോപ്പാക്കുകയുമാണ്. അത് വേറെ വിഷയമാണ്, അത് വേറെ വശമാണ്. പക്ഷേ വസ്വിയത്തിൻ്റെ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. വാരിസ്യങ്ങൾക്ക് അനന്തരം കിട്ടുന്ന ആളുകൾക്ക് വസ്വിയത്ത് ചെയ്യാൻ പറ്റുമോ എന്നാണ്. എന്നാൽ മസല എന്ത് തന്നെയാണ്, ചെയ്യാൻ പറ്റും, മസല ചെയ്യാൻ പറ്റും. പക്ഷെ എന്ത് വേണം? മറ്റ് അനന്തരാവകാശികളുടെ അനുവാദം വേണം. അവിടെ തന്നെ മനസ്സിലാക്കണം എപ്പോഴനുവാദം മരണശേഷം വസ്യത്ത് നടപ്പാക്കാൻ മരണശേഷമാണല്ലോ. അപ്പോൾ വാപ്പ മരണപ്പെട്ടു, മൂത്ത മകന് ഒരു 5 സെന്റ് സ്ഥലം അദ്ദേഹത്തിൻ്റെ സ്വത്തിൽ നിന്ന് അദ്ദേഹം വസ്യത്ത് ചെയ്തിട്ടാണ് മാനു കൊടുക്കണം. മരിച്ചതിന് ശേഷം മറ്റുള്ള വാരിസ്യങ്ങളോട് ചോദിക്കുമ്പോൾ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് സമ്മതമല്ല എന്ന് പറഞ്ഞപ്പോൾ വിഷയം അവിടെ അത് നടപ്പാക്കാൻ പറ്റൂല. ഇന്ന് കൂടുതലും അങ്ങനെയാണ്. വാപ്പാൻ്റെ ഹയാത്ത് കാലത്ത് ചിലപ്പോൾ വീട് വെക്കാനോ മറ്റോ ഒക്കെ കുറച്ച് സ്ഥലം കൊടുത്തു, അവരുടെ പേരിലൊന്നും ആക്കിയിട്ടുണ്ടാവില്ല. അത് പിന്നെ മരണശേഷം ഓഹരി ചെയ്യുന്ന സമയത്താണ് പിന്നെ അതിൻ്റെ ചർച്ചകൾ വരിക. അപ്പോൾ ഈ മകൻ പറയാതെ എനിക്ക് എൻ്റെ ഉപ്പ എനിക്ക് തന്നിട്ടുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും. ഒരിക്കലും അത് നടപ്പാക്കാൻ പറ്റണതല്ല. അത് കിട്ടിയ ആളും മനസ്സിലാക്കണം. എന്നാൽ പിന്നെ ഈ മകന് ഉപ്പാനോ നോക്കാനോ മറ്റോ ഒക്കെ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലും മറ്റൊക്കെ കാശ് ചിലവഴിച്ചിട്ടുണ്ടാവും, അത് ഈ കണക്കിൽ പെടുത്തൂല. അത് അവൻ്റെ ബാധ്യതയാണ്, മറ്റുള്ളവരും ബാധ്യതയാണ്. മറ്റുള്ളവർ ചെയ്തില്ല, അത് അവരുടേതായ രീതിയിൽ അവരതിൻ്റെ രക്ഷാശിക്ഷകൾ അനുഭവിക്കുക അത്രയേ ഉള്ളൂ. ഇത് ഇവന് കിട്ടിയ ഗുണം ഇവനെടുക്കുക, അതും കണക്ക് പറയുന്ന കാലമുണ്ട്. അപ്പോൾ മരണശേഷം അനന്തരാവകാശികൾ എന്ത് വേണം സമ്മതിക്കണമെന്ന്. പിന്നെ മറ്റൊരു കാര്യം, എന്നാൽ സ്വത്ത് എത്രയാണ് ഇങ്ങനെ വസ്യത്ത് ചെയ്യാൻ പറ്റുക? അത് സ്വത്തിൽ മൂന്നിലൊരു ഭാഗമേ പറ്റുള്ളൂ. മൂന്നിൽ ഒരു ഭാഗമേ വസിയത്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഒരാളെ 9 ലക്ഷം ഉറുപ്പിൻ്റെ മസലൻ സംഘടിപ്പിക്കുക, എന്നാൽ അതിൻ്റെ മൂന്നിലൊന്ന് എത്രയാണ്? മൂന്ന് വരും. അപ്പോൾ ആ മൂന്ന് മാത്രമേ പറ്റുള്ളൂ, അത് കൂടുതൽ പറ്റൂല, അതോട്ട് നടപ്പാക്കുകയുമില്ല. എന്നാൽ മൂന്നിൽ താഴെയാണ് ഇങ്ങനെ വസിയത്ത് ചെയ്യുന്നതെങ്കിൽ സമ്മതം വേണോ? എന്നാലും സമ്മതം വേണം, എന്നാലും സമ്മതം വേണം, സമ്മതമില്ലാതെ പറ്റൂല. അതാണ് അതിൻ്റെ മസല. അപ്പോൾ അതിൻ്റെ വ്യത്യസ്തമായിരിക്കുന്ന മസലകളെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇനി ഹയാത്ത് കാലത്ത് തന്നെ ഈ വാരിസ്യങ്ങൾ അനുവാദം പറഞ്ഞു, വാപ്പാ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല കൊടുത്തോട്ടെ, പക്ഷെ അത് ഇനി അസറില്ല, അതിപ്പോഴല്ല, അത് പരിഗണിക്കപ്പെട്ട മരണശേഷമാണ്, അപ്പോൾ അത് നടക്കൂല. അപ്പോൾ അത് വളരെ കാര്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അതിൻ്റെ പാരഗ്രാഫിലേക്കാണ് ഇപ്പോൾ നമ്മൾ വരുന്നത്. വസിയത്ത് ചെയ്യുന്ന ആളുടെ അനന്തരാവകാശം, മകനാവാം, ഭാര്യയാവാം, വാപ്പയാവാം, ഇവർക്കൊക്കെ എന്താവാം, മകളാവാം, അവർക്ക് വസിയത്ത് സഹീഹാവും. മാ ഇജാസത്തി ബഖിയത്തി വറസത്തിഹി, ഈ മൂസിയുടെ വാരിസ്യങ്ങളിൽ നിന്നും മറ്റുള്ളവരുടെ അനുവാദത്തോടു കൂടെ. എപ്പോഴാണ് അനുവാദം വേണ്ടത്? ബാദ മൗത്തുൽ മൂസി, ഈ വസിയത്ത് ചെയ്യുന്ന ആളുടെ മരണശേഷം.
അപ്പൊ ഒരു ചോദ്യം, വസിയത്ത് മൂന്നിൽ ഒരു ഭാഗമല്ലേ പറ്റുള്ളൂ, മൂന്നിൽ താഴെയാണെങ്കിലോ? എന്നാലും ശരി, വൈകാനത്തിൽ വസിയത്ത് ബിബാലി, മൂന്നിലൊന്നിന്റെ താഴെ, മൂന്നിലൊന്നിന്റെ ചിലത് എന്ന് പറഞ്ഞാൽ അതിന്റെ താഴെയായിട്ടാണ് വസിയത്ത് എങ്കിലും ശരി വേണം. വല അസറല ഇജാസത്തിയും, വാരിസീങ്ങൾ അനുവാദം കൊടുത്തതിനൊക്കെ ഒരു അസറില്ല, അത് പരിഗണിക്കുകയില്ല. ഫി ഹയാത്തിൽ മൂസി, മൂസിന്റെ ഹയാത്ത് കാലത്ത്, വസിയത്ത് ചെയ്യുന്ന ആളുടെ ഹയാത്ത് കാലത്താണ് ഒരു സംബന്ധം, ആ സംഭവത്തിന് പിന്നെ പരിഗണനയില്ല. ഇത് കാരണം ലാ ഹക്ക ലഹും ഹൈനൈദിൻ, അയാളുടെ ഹയാത്ത് കാലത്ത് ഇവർക്ക് അതിൽ അനുവാദമല്ലല്ലോ, അവർക്ക് അവകാശമല്ലല്ലോ. അവർക്ക് അവകാശം വരുന്നത് അപ്പോഴവന്റെ മരണശേഷം, അപ്പോഴാണ് അവരുടെ സമ്മതം വേണമെന്ന് പറഞ്ഞത്. എന്നാൽ പിന്നെ വൽ ഹൈലത്ത്, ഒരു തന്ത്രമുണ്ട്. എന്ത്? ഒരു മകൻ ഇങ്ങനെ നല്ല ആലിയമാണ്, തക്കുള്ള ആളാണ്, ഉപ്പാനല്ലോ നോക്കണം, അവൻ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം എന്നുണ്ട്. പക്ഷെ അതിപ്പോൾ അവരെ സമ്മതം കിട്ടാനോട്ട് കഴിയൂല എന്നൊക്കെ വരുമ്പോൾ അവിടെ ഒരു തന്ത്രമുണ്ട്. എന്താണ്? പുറത്തുള്ള ഒരാൾക്ക് വസിയത്ത് ചെയ്യാം. ആ വസിയത്തിൻ്റെ ഉള്ളിൽ പറയാം, ഞാൻ ഈ തന്നതിൽ നിന്ന് കുറച്ച് എന്താണ് സൗജന്യമായിട്ട് എൻ്റെ മോന് കൊടുക്കണം എന്ന് പറയാം. അവിടെ എന്തില്ല, വിഷയമില്ല. അതൊരു തന്ത്രം ഫിഖ്ഹിനെ ഉൾപ്പിച്ചാണ്. അപ്പോൾ അല്ലാത്ത രീതിയിൽ അത് ആലിമായ മകനാണ്, അല്ലെങ്കിൽ മുത്തക്കയാണ്, അല്ലെങ്കിൽ തഹജ്ജുസ്കരിക്കുന്നവനാണെന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ആളുകൾക്കൊക്കെ അറിയാം ഇവൻ ഇങ്ങനത്തെ ഒരാളാണെന്ന്. പക്ഷെങ്കിൽ ഇങ്ങനെ ചെയ്താൽ അതിന് പ്രതിമരുന്നുണ്ട്. അതാണ് വൽ ഹൈലത്തു ഫി അഖദിഹി, ആ വാരിസ് പിടിക്കുന്നതിനുള്ള തന്ത്രം. മിൻ ഗൈരി തവഖുഫിൻ അലാ ഇജാസത്തിൻ, അനന്തരാവകാശികളുടെ സമ്മതത്തിൻ്റെ മേൽ നിൽക്കാത്ത സ്ഥിതിയിൽ, തവഖുഫില്ലാതെ അതിൻ്റെ മേൽ അതിനെ പരിഗണിക്കാത്ത സ്ഥിതിയിൽ. അൻ യൂസാ ലി ഫുലാനിൻ, ഒരു ഫുലാൻ, ഒരു അജ്നബിയ മറ്റൊരാൾക്ക്, അടുത്തുള്ള ഒരു മമതാക്കൊക്കെ മൂപ്പരെ സഹോദരൻ ഒരു സുഹൃത്തിനും തൊക്കെ വസീത് ചെയ്യാം. ബി അൽഫിൻ, ഒരായിരം രൂപ എന്ന് പറയാം. ആയിരം ഒരു ഇതാണ്, ആയിരം ഇനി ഏക്കർ ഉണ്ടെങ്കിൽ അങ്ങനെ ആവാട്ടെ. വഹുവ സുരുസു, അത് എൻ്റെ സ്വത്തിൻ്റെ മൂന്നിലൊന്നാണ്. അൽഫാക്കല്ല, അല്ലെ ആയിരത്തിൻ്റെ താഴെ. എന്നിട്ട് അലിവലതിയുടെ കുട്ടിക്ക് അവൻ സൗജന്യമായിട്ട് പറയണം. അതിൽ ബി ഹംസമ്യത്തിൻ, അഞ്ഞൂറ് ആർക്കാണ് കുട്ടിക്കാണ്, അവന് അഞ്ഞൂറ് കൊടുക്കണം. അല്ലെങ്കിൽ ലൗ ബി അൽഫീന്, രണ്ടായിരം. കമാഹു ദാഹിറുൻ, അപ്പോൾ അതനുസരിച്ച് അതിലിങ്ങനെ മാറ്റങ്ങൾ വരും. അതങ്ങനെയാണ്. അങ്ങനെ ഫൈദ കബില, ഇവനത് സ്വീകരിച്ചു അജ്നബി. വദ്ദാലിൽ ഇബിനി, മകനക്ക് കൊടുത്തു. മാ ഷറത്താലി, ഓൻ്റെ മേൽ നിബന്ധനയാക്കപ്പെട്ട് കൊടുത്തും ചെയ്തു. നാൽ ഷറാലി അഹദൽ അഹദൽ വസീത, വസീത്തിന് അവൻ പിടിച്ചു, പിടിക്കുന്നതിന് വലം നിഷാരിക്കു ഹൂ ബക്കിയത്തുൽ വാരസത്തി, ബാക്കിയുള്ള വാരിസ്യങ്ങൾ ഇവനെ പിടിച്ചതിൽ എന്താവരെ കൂറാവുകയില്ല. അല്ലിബിന, ആ മകനോട്. ഫീമാ ഹസലഹു, ആ മകന് കിട്ടിയതായ, ആ വസീയത്തിൽ നിന്ന് കിട്ടിയതായ ആ അഞ്ഞൂറിൽ അല്ലെങ്കിൽ ആയിരത്തിൽ. ഇനി വമിനൽ വസീയത്തി, വസീയത്തിൽ പെട്ടതാണ്, വസീയത്ത് തന്നെയാണ്. ഏത്? ഒരു മകന് വാപ്പാൻ്റെ ഇരുന്ന് ഒരു ലക്ഷം ഉറുപ്പി കടം പിടിച്ചിട്ടുണ്ട്, അത് മൂന്നിലൊന്നായിട്ട് വരും ചെയ്യും. അതെന്താക്കി? ഒഴിവാക്കി കൊടുത്തു. അല്ലെങ്കിൽ വാപ്പ എന്താക്കിയിട്ട് അവന് ഹിബത്തായിട്ട് കൊടുത്തിട്ടുണ്ട്, സൗജന്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. വാപ്പാനെ നല്ല റാഡോ വാച്ച്, അതല്ലെങ്കിൽ ഒരു കാറ് ഹിബത്തായിട്ട് കൊടുത്തിട്ടുണ്ട്, അത് മൂന്നിലൊരു ഭാഗമായിട്ട് വരും ചെയ്യും. അപ്പോൾ അത് അവന് വസീയത്തായിട്ട് പറഞ്ഞാൽ മാരിസ്യങ്ങളുടെ അനുവാദം ഉണ്ടെങ്കിൽ അത് സഹിയാവും. ഇനി ഓരോ മേലെ വഖഫ് ചെയ്തു, അതും സഹിയാവും. വഖഫും ചെയ്യാം, അതും സഹിയാവും. അതാണ് ഒമിനൽ വസീയത്തി, വസീയത്തിൽ പെട്ടതാണ് ലഹുവ വാരിസിനിക്ക്, വാരിസ്യങ്ങൾക്ക്, വാരിസ്യങ്ങൾക്ക് ഇബ്രാഹു മൂസി ഒഴിവാക്കി കൊടുക്കുക, പൊരുത്തപ്പെട്ട് കൊടുക്കാറില്ലാതെ. വഹിബത്തുഹു, മൂസി അവർക്ക് ഹൈബത്തായിട്ട് കൊടുക്കുക. വൽ വഖഫ് അലൈഹി, അവൻ്റെ മേൽ വഖഫ് ചെയ്തു കൊടുക്കുക വാരിസ്യങ്ങളുടെ മേലും. ഞാൻ പക്ഷേ ഒരു വിഷയം മനസ്സിലാക്കാനുള്ളത്, ലൗ വഖഫ, ഒരാൾ വഖഫ് ചെയ്തു, അലൈഹിം, ആ വാരിസ്യങ്ങളുടെ മേൽ വഖഫ് ചെയ്തു. മാ യഖ്റുജു മിന സുലുസി, മൂന്നിൽ, മൂന്നിലൊന്നിൽ നിന്നും പുറപ്പെടുവിക്കുന്ന ഒന്ന്, ഓൻ്റെ സ്വത്തിൻ്റെ മൂന്നിലൊന്ന്, അതിൽ നിന്നും കിട്ടുന്ന ഒരു ഒരു ഭാഗത്ത് എന്താക്കി, പിന്നെ വഖഫ് ചെയ്തു. പക്ഷെ അലാ ഖദരി നസീബിഹിം, അവരുടെ നസീബിനനുസരിച്ച്, ഓരോരുത്തർക്ക് ആണാവുമ്പോൾ പെണ്ണാവുമ്പോൾ ഓരോ നസീബുണ്ടല്ലോ. ഇപ്പോൾ മകനും മകളും കൂടി വന്നാൽ ലിദ്ദക്കരി മിസ്ലു ഹല്ലിൽ ഹുസൈൻ എന്നാണ്. അപ്പോൾ മകന് രണ്ട് വീതം ഉണ്ടാവും, മകൾക്ക് ഒരു വീതം. അത് അടിസ്ഥാനത്തിൽ ഈ വെച്ചതിൽ നിന്നും അവർക്ക് അത് അടിസ്ഥാനത്തിൽ കൊടുത്താൽ നഫദ, അത് കഴിഞ്ഞടക്കും. മിന് ഗൈരി ഇജാസത്തിന്, അവിടെ ഇതില്ല, സമ്മതമൊന്നും നോക്കേണ്ടതില്ല, അത് അതേ നിലയിൽ കഴിഞ്ഞടക്കും വഖഫ് ചെയ്തതാണെങ്കിൽ. ഫലൈസ ലഹും നഖ്ദുഹു, ആ മറ്റു വാരിസ്യങ്ങൾക്ക് അതിനെ പൊളിക്കുക എന്നുള്ളത് അനുവദനീയമല്ല. ഇനി വൽ വസിയത്തുൽ ലികുല്ലി വാരിസിൻ, ഓരോ വാരിസ്യങ്ങൾക്കും പിന്നെ വസിയത്ത് ചെയ്തു. ബി ഖദരി ഹിസ്സതിഹി, അവരുടെ വിഹിതത്തിൻ്റെ കണക്കുണ്ട്. കനിസ്ഫിം വസുലുസിൻ, ഒരാൾക്ക് നിസ്ഫുണ്ട്, ഒരാൾക്ക് സുലുസുണ്ട്, ആ നിലക്ക് എന്താക്കി വസിയത്ത് ചെയ്തു. അത് ലഘുവാണ്, അതിൻ്റെ കാര്യമില്ലല്ലോ, അതേതായാലും അവർക്ക് ഹക്കുള്ളത് തന്നെയല്ലേ, അത് അവർക്ക് കിട്ടുന്ന ഹക്ക് തന്നെയാണല്ലോ. അപ്പം അതിൻ്റെ ഇടയിൽ ഒരു വസിയത്തിൻ്റെ ഒരു ആവശ്യം അവിടെ എല്ലാം.
ലിയാനഹു ഇത് ലഹുവാണെന്ന് പറയാൻ യസ്തഹിഖുഹു ആ വാരിസ് മുസ്തഹിഖുഹു ബന്ധപ്പെടുത്തുന്നു ബിഗൈരി വസി വസിയത്ത് ഇല്ലാത്തനും ഇത് കിട്ടൂല പിന്നെ എന്തിനാ പാടൊരു വസിയത്തിൻ്റെ ആവശ്യം അങ്ങനെയാണ് അതുകൊണ്ട് വല യഥും പിതാലിക്ക അതുകൊണ്ടോ കുറ്റക്കാരനാവൂല ഇനി ബോബി ഐനിൻ ഐനി കൊണ്ടുള്ള വസിയത്ത് വൽ വസിയത്ത് ഉള്ളിക്കുള്ളി വാരിസിൻ വാരിസിനിക്കുള്ള വസിയത്ത് ചെയ്തു എന്തുപി കതിരി മാ ഹിസ്സത്ത് ഓൻ്റെ ഹിസ്സ ഓൻ്റെ ഹിതത്തിൻ്റെ കതിരുണ്ട് ഇനി ഐന് കൊണ്ട് തടിയാണ് എന്ത് വസിയത്ത് ചെയ്യുന്നത് ഹിയാ തടി കതുർ ഹിസ്സത്ത് അവരുടെ വിഹിതത്തിൻ്റെ കണക്കനുസരിച്ചാണ് അങ്ങനെക്കാൻ തറക്ക ഇബനേനി ഒരാൾ രണ്ട് മക്കളുണ്ട് പക്ഷെ ഓൻ എന്തിനു വക്കന്നൻ ഒരു അടിമയുണ്ട് ദാറൻ ഒരു വീടും ഉണ്ട് കീമത്വ ഈ ദാറും ഈ വീടും അടിമയിൻ്റെയും വില സ്വഭാവനുസമാണ് രണ്ടിനും കിട്ടുക എത്രയാണ് ഓരോരോ ലക്ഷമാണ് 2 ലക്ഷം റുപ്യയാണ് അപ്പോൾ ഹസക്കുല്ല വാഹദിൻ ഓരോരുത്തരും അവരവരുടെ സമ്മതപ്രകാരം ഒരേ മകൻ പറഞ്ഞു എനിക്ക് അടിമ മതി മറ്റേ മകന് വീട് മതി അത് രണ്ടാളും സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ സമ്മതിച്ചു കൊണ്ട് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ വിഹിതത്തെ എടുക്കുകയാണെങ്കിൽ സഹീഹത്തുന്നത് സഹീയാണ് ഇൻ അജാസോ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് പരസ്പരം സമ്മതിച്ചാൽ അത് കുഴപ്പമില്ല ഇനി വേറെ വിഷയം വലവ് ഔസാലിൽ ഫുഖറായി ബിഷയൻ ഒരാളെന്താക്കി ഫക്കീറന്മാർക്ക് മൂന്നിലൊന്ന് എന്ന് പറഞ്ഞിട്ടാണ് വസിയത്ത് ചെയ്തിട്ടുണ്ട് എന്നാലും ഹൂലിൽ വസീ വസീനിക്ക് അനുവദനമല്ല മിൻഹു ആ ഷെയ്ൽ നിന്ന് കൊടുക്കൽ ഷെയ് ഒരു വസ്തുലി വരസത്തിൽ മയ്യത്ത് മയ്യത്തിൻ്റെ വാരിസ്യങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല വലവ് ഫുഖറ ഒരു ഫക്കീറന്മാരാണെങ്കിലും കൊടുക്കാൻ പാടില്ല വാരിസി എന്നതുകൊണ്ട് അവർക്ക് അതൊന്നും മാറ്റേണ്ട കൊടുക്കാൻ പാടില്ല കമാനസ് അലൈഹി ഫിൽ ഉമ്മെന്ന കിതാബിൽ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ബൈഹക്കിയിലൊക്കെ ഉള്ള ഹദീസും വന്നിട്ടുണ്ട് മൂന്നിനൊന്നിൽ കൂടുതൽ പറ്റില്ല എന്നുള്ള ഹദീസൊക്കെ വന്നിട്ടുണ്ട് വഇന്നമാ തസ്ഹുൽ വസിയ്യത്തു വസിയ്യത്ത് സഹീഹാകും ബിഅതൂഹു കദാ എന്ന വാക്കുണ്ട് അവനിക്ക് നിങ്ങൾ കൊടുക്കുക കദാ ഇന്നാലിന് വഇല്ലം യഖുൽ മിൻ മാലി എന്ന് പറഞ്ഞിട്ടില്ല എൻ്റെ സ്വത്തിൽ നിന്ന് എന്ന് പറഞ്ഞിട്ട് ശരിയാവും ഔ വഹബ്തുഹു കദ അല്ലെങ്കിൽ അവനിക്ക് ഞാനിത് ഹിബത്ത് കൊടുത്തു എന്ന് പറഞ്ഞു ഔ ജഅൽതു ലഹു അല്ലെ അവനിക്ക് ഞാനിതിനാക്കി ഇതൊക്കെ ശരിയാവും ഔ ഹുവ ലഹു ബഅദ മൗതി എൻ്റെ മരണശേഷം അവനിക്കുള്ളതാണ് ഇത് എന്ന് പറഞ്ഞു എന്നാൽ ഫീ ഈ പറയപ്പെട്ട നാലെണ്ണത്തിലും അത് സഹീഹാവും ദാലിക അന്ന ഇളാഫത കുല്ലി മിൻഹ ലിൽ മൗതി സയ്യർതുഹ ബിമാനവസി ഇത് മുഴുവനും മരണത്തിനോട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പ്രയോഗമായതുകൊണ്ട് അത് വസിയത്തിലേക്ക് ചേർക്കുന്നതാണ് ഇല്ലെന്നെ ഇളാഫത്ത് കുല്ലു വാഹിദ് കുല്ലു മിൻഹ ഇതിൽ നിന്ന് ഓരോന്നിൻ്റെയും ഇളാഫത്തിൽ മൂത്തി മരണത്തിലേക്കാണ് അതുകൊണ്ട് സയ്യർതുഹ ആ ഇളാഫത്തിനാക്കുന്നു ബിമാന വസിയത്ത് വസിയത്തിനെ മാനാക്കു കൊടുക്കുന്നു വബി ഔസയ്തു ലഹൂബിക്കഥ അവിടെ നിന്നിട്ട് നാളത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ വസിയത്തോട് അസ്സലാമു അലൈക്കും.